കണ്ണൂരിൽ ഒരു ലീഗ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ലീഗ് സി പി എം സംഘർഷത്തിൽ ലീഗ് പ്രവർത്തകന്റെ കൊലപാതകത്തിൽ സി പി എം പ്രവർത്തകൻ കസ്റ്റഡിയിലായിട്ടുമുണ്ട്. കൂത്തുപറമ്പിൽ ഇന്ന് യു ഡി എഫ് ഹർത്താൽ ആചരിക്കുകയാണ്. ഈ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കൂത്തുപറമ്പ് പുല്ലൂക്കരയിൽ മൻസൂറാണ് കൊല്ലപ്പെട്ടത്. നൌഫൽ ചേരുന്നു ഇതിന്റെ വിവരങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്നും. നൌഫൽ, എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അബ്ജോദ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം നടന്ന സ്ഥലത്താണ്. ഇവിടെ ഒരുപാട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ട്. ഇവർ പോലീസുമായി ചെറിയ രീതിയിലുള്ള ഒരു വാക്കുതർക്കമൊക്കെ ഇവിടെ നടത്തുകയാണ്. ഈ സംഭവം നടന്ന സ്ഥലമാണിത്. ഇന്നലെ വൈകുന്നേരം 8 മണിയോടുകൂടിയാണ് ഇവിടെ ഈ മുഹ്സിനും ആ സഹോദരനും കൂടി ഇവിടെ എത്തിയപ്പോഴായിരുന്നു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ഈ സംഘടിച്ചെത്തിയ സി പി എം പ്രവർത്തകർ ഇവരെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ സ്ഥലത്ത് നിരവധി ആടുകൾ തമ്പടിച്ചിട്ടുണ്ട്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ടായത് ഇന്നലെ ഉച്ചയോടുകൂടി ഈ പ്രദേശത്ത് സി പി എം അതുപോലെ തന്നെ ലീഗുകാർ തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. അത് ഈ ഓപ്പൺ വോട്ട് ചെയ്യുന്നത് ചോദ്യം ചെയ്ത് സി പി എം പ്രവർത്തകർ എത്തിയപ്പോഴാണ് ഈ തർക്കത്തിന്റെ തുടക്കം. സി പി എമ്മിന്റെ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഈ ഇങ്ങനെ ലീഗുകാർ ആൾക്കാരെ ഓപ്പൺ വോട്ട് ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള തർക്കമൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷം വൈകിട്ടാണ് ഈ ഈ കൊല്ലപ്പെട്ടയാളുടെ സഹോദരൻ ഇവിടുത്തെ പ്രാദേശികമായ ഇവിടുത്തെ യു ഡി എഫിന്റെ പ്രവർത്തകനും അതുപോലെ ബൂത്ത് ഏജന്റുമായിരുന്നു. ആ സമയത്ത് ബൂത്തിലുണ്ടായ തർക്കമാണ് പിന്നീട് ഇങ്ങനെ അക്രമത്തിൽ കലാശിച്ചത്. പോലീസ് ഇന്നലെ തന്നെ ഇവിടെ എത്തി ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്ഥലത്ത് ദൃശ്യങ്ങൾ കാണാമായിരുന്നു. വടിവാളൊക്കെ ഈ ഭാഗത്തുണ്ട്. ഈ പിടിയിലായാൾ ഈ പ്രദേശവാസി തന്നെയാണ്, ഷിനോസ് എന്നയാൾ. അയാൾ പ്രദേശത്തെ സി പി എം പ്രവർത്തകനാണെന്നാണ് മനസ്സിലാകുന്നത്. അല്പസമയത്തിനകം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഇങ്ങോട്ടേക്ക് എത്തും. സ്ഥലത്ത് നേരിയൊരു സംഘർഷാവസ്ഥയൊക്കെ ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്നു. ഈ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ യു ഡി എഫ് ഹർത്താൽ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സംഭവം നടന്ന സ്ഥലത്ത് ഇവിടെ പ്രദേശവാസികൾ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ സംഭവത്തിന്റെ യഥാർത്ഥ കാരണം എന്താ? ഇന്നലെ പിന്നെ ഈ ഓപ്പൺ വോട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൊച്ചിയങ്ങാടിയിലൊക്കെ വണ്ടിയിൽ കൊണ്ടുവരുന്നു. അത് അവരും കൊണ്ടുവരുന്നുണ്ട്, നമ്മളെ പിന്നെ യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാരും കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് ഇവർ നമ്മുടെ യു ഡി എഫ് പ്രവർത്തകന്മാരെ ഭീഷണിപ്പെടുത്തി. അത് വീഡിയോ ഉണ്ട്. ഭീഷണിപ്പെടുത്തി അവസാനം അത് ഭീഷണിപ്പെടുത്തിയ ഒരു ചെറിയ പയ്യനെയാണ്. പക്ഷേ നമ്മൾ മുതിർന്ന ഒരാളവിടെ ചെന്ന് ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നല്ലത് അടിച്ചു. ഇവർ കെ എം സി സിൻ്റെ ബാംഗ്ലൂർ കെ എം സി സി ട്രഷർ ഹാരിസിനെയാണ് അടിച്ചത്. ആ പരിക്കോട് വിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ആൾക്കാരെ എത്തിക്കാൻ വേണ്ടി മരിച്ച ആളും കൂടി ഇന്നലെ സജീവമായിട്ടുണ്ടായിരുന്നു. അവനുണ്ടായിരുന്നില്ല. അവൻ അങ്ങനെ ഒരു വികൃതിക്കൊന്നും പോകുന്ന ആളല്ല. അവൻ്റെ ജ്യേഷ്ഠൻ അത് ഇവിടെ യൂത്തിൽ ബൂത്ത് ഏജൻ്റായിരുന്നു. അവിടെ പ്രവർത്തകനാണ്, യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകൻ കൂടിയാണ്. പക്ഷേ ഈ മരിച്ച ഈ ചെറിയോൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കുഴപ്പത്തിനും പോകാത്ത പയ്യനാണ്. അവനാണ് മരണപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ അവിടെ ഒരു ചെറിയ ഒന്നും തണ്ടും ഉണ്ടായത്. അവർ ഓപ്പൺ ബോട്ടിന് ആളെ കൊണ്ടുവന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് കുട്ടികൾ അവിടെ നിന്ന് ചോദ്യം ചെയ്തു, അടിച്ചു അവർ. രാത്രി എന്തായിരുന്നു? ബീകരാന്തരീക്ഷമായിരുന്നു. ഇവിടെ ബോംബ് സ്ഫോടനമൊക്കെ നടന്നു. നടന്നു. ഇന്നലെ ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ പിന്നെ ഇന്നലെ ഏകദേശം ഒരു 12 മണിയോടെ കൊച്ചിയങ്ങാടി ബൂത്ത്, 149 ബൂത്ത് കൊച്ചിയങ്ങാടി. രാത്രി എന്താ സംഭവിച്ചത്? രാത്രി അതിൻ്റെ തുടർച്ചയോണം പിന്നെ നമ്മുടെ ഇവിടെ പ്രശ്നത്തിന് നടന്നതിന് ശേഷം നമ്മുടെ യൂത്ത് ലീഗിൻ്റെ ശാഖാ ജനറൽ സെക്രട്ടറിയാണ് മരിച്ച പിന്നെ മൻസൂറിൻ്റെ ഏട്ടൻ മൊയ്സിന്. മൊയ്സിനെ ലക്ഷ്യമാക്കി ഇവിടെ 15 DYF-ൻ്റെയും സി പി എമ്മിൻ്റെയും 20 വരുന്ന പ്രവർത്തകന്മാരാണ് പിന്നെ മൊയ്സിനെ ലക്ഷ്യമാക്കിയിട്ട് വന്നത്. നീയാടെ മൊയ്സി, നീ കാര്യമായിട്ട് അടിക്കണമെന്ന് പറഞ്ഞിട്ട് ആദ്യം 10-20 പ്രവർത്തകന്മാർ മൊയ്സിനെ അവിടുന്ന് വീട്ടിൽ നിന്ന് വലിച്ചേർക്കിയിട്ടാണ് ഇവിടെ ദൃക്സാക്ഷികൾ പറയുന്നത്. ഞാനതിന് ശേഷം എത്തിയത് അവിടുന്ന് വലിച്ചേർക്കി ആദ്യം മാരകായുധങ്ങളില്ലാതെ അവനെ 10-20 പ്രവർത്തകർ പിന്നെ അടിച്ചിതാക്കി. അതിനുശേഷമാണ് ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആളുകളെ ഇങ്ങോട്ട് എത്തിച്ചത്. ഇപ്പോൾ കസ്റ്റഡിയിലായ ഷിനോസിനെ നിങ്ങളെല്ലാം അറിയുന്നതാണ്? ഈ പരിസരവാസിയാണ്. ഈ പരിസരത്തിനുള്ള ആളാണ്, സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനാണ്. അയാൾ മാത്രമാണോ അല്ലെങ്കിൽ ഇതിനകത്ത് വലിയൊരു ഗൂഢാലോചന ഉണ്ട് വിചാരിക്കുന്നത്? അതായത് പിന്നെ ഇന്നലെ ഈ സുഹൈൽ എന്ന് പറഞ്ഞ ഒരാളെ അയാളെ സാറ്റിസ് വെച്ചതാണിത്. അതായത് ലീഗിന്റെ പ്രവർത്തകന്മാർ എല്ലാ കാലവും ഇത് ഓർമ്മിക്കപ്പെടുന്നുള്ള ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇടുന്നത്. ഈ സംഭവം നടക്കുന്ന രാത്രി 8:30 അടുപ്പിച്ചാണ്. ഏതായാലും ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രദേശത്തെ ലീഗുകാർ പറയുന്നത്. സി പി എം നേതൃത്വവുമായി ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. ഒരു പ്രതികരണത്തിന് ഈ ഘട്ടത്തിൽ അവർ തയ്യാറല്ല. പ്രദേശത്ത് ഹർത്താലാണ് യു ഡി എഫ് ഈ സമയത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ അല്പസമയത്തിനകം ഈ സംഭവ സ്ഥലത്ത് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ചൊക്ലി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലമാണ്. നേരത്തെയും രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന പാനൂർ മേഖലയാണ്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയിലാണ് പോലീസ് ഉള്ളത്. നൌഫല, വലിയൊരു ആൾക്കൂട്ടം തന്നെ ഇപ്പോ അവിടെ സംഘടിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷാവസ്ഥ ഇന്നും അവശേഷിക്കുന്നുണ്ടോ? പോലീസ് ഏത് തരത്തിലുള്ള ജാഗ്രതയാണ്
എടുക്കുന്നത്. ഒപ്പം പോലീസ് ഈ സംഭവത്തെ കുറിച്ച് നൽകുന്ന വിശദീകരണം, കാരണം നൗഫൽ തന്നെ സൂചിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന ആളുകളും പറഞ്ഞു പകൽ മുതൽ അവിടെ ഒരു സംഘർഷാവസ്ഥ, തർക്കം, ചെറിയ തോതിലുള്ള സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് അതിനനുസരിച്ചുള്ള ജാഗ്രത സ്വീകരിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം ഇന്ന് കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക? അബ്ജുദ്ദീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ മുസ്ലിമും അതുപോലെ തന്നെ ഈ എൽ ഡി എഫ് യു ഡി എഫ് ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുകയായിരുന്നു ഇത്തവണ. നേരത്തെ പോലത്തെ സാഹചര്യമല്ല. ഈ പൊട്ടക്കണ്ടി അബ്ദുള്ള എന്ന ലീഗിൻ്റെ പ്രാദേശത്തെ ശക്തനായ നേതാവിനെ മത്സരിപ്പിച്ചുകൊണ്ട് ഇവിടെ വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുകയായിരുന്നു. അതിൻ്റെ വീറും വാശിയും പ്രചരണത്തിലൊട്ടാകെയുണ്ടായിരുന്നു. പോളിംഗ് ദിനമായ ഇന്നലെ ഉച്ചയോടുകൂടി പല സ്ഥലത്തും ഇങ്ങനെ ലീഗിൻ്റെ കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ കേന്ദ്രങ്ങൾ, ഈ സി പി എമ്മിൻ്റെ കേന്ദ്രത്തിലേക്ക് കൂടുതൽ ആളുകളെ ഓപ്പൺ വോട്ട് ചെയ്യിക്കാനായി പ്രവർത്തകർ വാഹനങ്ങളിലും മറ്റും കൊണ്ടുപോകുമ്പോൾ അതിനെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവർ ചോദ്യം ചെയ്യുന്നതിൻ്റെ ദൃശ്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇവർ സോഷ്യൽ മീഡിയയിൽ ഭീഷണി സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഴക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ഈ സംഭവ സ്ഥലമാണ് ഇവിടെ ഈ വടിവാൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ചിതറിക്കിടക്കുന്ന കാണാം. ആ സംഭവത്തിന് ശേഷം വൈകുന്നേരമാണ് സംഘടിച്ച് ഒരു സംഘം ഇവിടെ എത്തിയത്. ഇവർ ഈ ബൂത്ത് ഇലക്ഷൻ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഈ വീട്ടിന് തൊട്ടടുത്ത് വെച്ചാണ് അക്രമം ഉണ്ടായത്. ഒരു ആ സമയത്ത് ഈ ബോംബ് സ്ഫോടനത്തിൽ നേരിയ പരിക്കേറ്റ ഒരു സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു. അവരെ വലിയ പരിക്കുകളില്ലാത്തതുകൊണ്ട് തിരിച്ച് ഇന്നലെ രാത്രി തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രദേശത്ത് ഒരു നേരിയ സംഘർഷാവസ്ഥയുണ്ട്. ഇപ്പോൾ പോലീസുമായി ചെറിയൊരു ഉന്തുന്നള്ളുമൊക്കെ ഇവിടെ കണ്ടു. എന്താ ഈ ദൃശ്യങ്ങൾ എടുക്കുന്നതിന് ഇത് സ്ഥലം മറച്ചു വെച്ചതിന് അതിനെ ചോദ്യം ചെയ്താണ് ഈ ഇവിടുത്തെ പ്രദേശത്തെ ലീഗുകാർ അതിനെ ചോദ്യം ചെയ്തത്. എന്തായാലും ആ സംഭവ സമയത്ത് ഇടപെടാനും അത് പരിഹരിക്കാനും പോലീസിന് ആയില്ല എന്നത് വസ്തുതയാണ്. അതിനുശേഷം ഈ സംഭവം ഉണ്ടായ ശേഷം തന്നെ ചൊക്ലി സി ഐ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി. ഈ സംഘർഷം നടക്കുന്ന സമയത്ത് തന്നെ ഷിനോസിനെ നാട്ടുകാർ തന്നെയാണ് പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. അയാളിപ്പോൾ ചൊക്ലി പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇത് പോലീസ് പറയുന്നത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഇനി ഒരു കാര്യം, ഈ മരിച്ച ആളുടെ സഹോദരൻ്റെ മൊഴിയെടുക്കണം. അവർ കോഴിക്കോടാണുള്ളത്. ആ മൊഴിയെടുത്തതിന് ശേഷമാണ് ഈ കേസിനൊരു വ്യക്തത വരികയുള്ളൂ എന്നാണ്. എന്തായാലും സംഭവത്തിലെ സ്ഥലത്തെ അക്രമപ്രവർത്തനത്തിലൊന്നും പങ്കെടുത്ത ആളായിരുന്നല്ല ഇപ്പോൾ മരണം സംഭവിച്ചതെന്നാണ് പ്രദേശത്തുള്ള ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും അല്പസമയത്തിനകം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇവിടെ എത്തി കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം വലിയ രോഷം പോലീസിനോട് കൂടി ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് ഇവിടെ.